മമ്മൂക്ക 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 ഞാൻ കൂടെ നിന്നോട്ടെ. ആൻഡോ ചേട്ടൻ സ്റ്റേജിൽ പൊതുവെ കയറാറില്ല, പക്ഷെ ഇത് ആദ്യത്തെ പരിപാടിയായിരിക്കും ആൻഡോ ചേട്ടൻ സ്റ്റേജിൽ കയറുന്നത്. മമ്മൂക്ക കേൾക്കണം പ്ലീസ്. ഒരു ഗംഭീര കൈയടി വിളിക്കില്ലെന്ന് 10 പ്രാവശ്യം പറഞ്ഞാണ് വേറെ ചോയ്സ് ഇല്ലാത്തത് വിളിച്ചത്. നമുക്ക് മൈക്ക് കൊടുക്കണം എന്റെ ചേട്ടന്. ഇതൊക്കെ ഒരു മറ്റേ സ്ട്രാറ്റജിക്കൽ മോഡാണ്, സൈക്കോളജിക്കൽ എന്താണ് എന്താ അതന്നെ. മമ്മൂക്ക വിത്ത് 2018. മമ്മൂക്ക ടോവി പറയുന്നുണ്ടായിരുന്നു, മമ്മൂക്ക ടോവിയുടെ കൂടെ അഭിനയിച്ച ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ടോവി ഇടയ്ക്കിടയ്ക്ക് പറയാം. സംഭവിക്കുന്നു ചാക്കോച്ചയ്ക്ക് മമ്മൂക്കയുടെ എന്തെങ്കിലും ചോദിക്കാണ്ട്? ഇത് ഇപ്പോഴേ കിട്ടുള്ളൂ. ചാക്കോനോട് ഒരുപാട് കാര്യം ചോദിച്ചിട്ടുണ്ട്, അതോടെ പറയാൻ കൊള്ളൂ. ഓരോരുത്തർ ചോദിച്ചു എന്റെ കയ്യിലെ കാശ് തീർന്നു. ഇവിടെ ഇവിടെ നീ പോടും, ഞാൻ ചോദിച്ചു ചോദിച്ച് നിർത്തണ്ട. ഓൾ ദി ബെസ്റ്റ്. ഒരു ഗംഭീര കയറിയും വൺസ് അഗൈൻ ഫോർ മമ്മൂക്ക ഫോർ ബീയിങ് സച്ച് എ വണ്ടർഫുൾ സ്പോർട്ട്. ഈ വലിയ സിനിമയുടെ ഒരു ചെറിയ ഭാഗമായിട്ടുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഇത്രയും നല്ല രീതിയിലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുമെന്ന് നമ്മൾ പോലും വിചാരിച്ചത്, കാരണം പ്രളയത്തിൻ്റെ പോലത്തെ രീതിയിൽ മഴയൊക്കെയാണ് പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു ആംബിയൻസ് സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ പടത്തിലാണ് അതിൻ്റെ ഒരു ടീസർ ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ടീസർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്ക് നമ്മളെ ഞെട്ടിപ്പിക്കുകയും അതേപോലെ തന്നെ മനസ്സിനെ തൊടുകയും ചെയ്യുന്ന ഒരു ടീസറായിട്ടാണ് ഫീൽ ചെയ്തത്. അതേ രീതിയിൽ തന്നെ തിയേറ്ററുകൾ വരുമ്പോഴും ഈ സിനിമ എല്ലാ അർത്ഥത്തിലും പ്രേക്ഷകരെ അതിശയിപ്പിക്കുകയും സ്വാധീനിക്കുകയും രസിപ്പിക്കുകയും ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാകും എന്ന് ഉറപ്പുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. ഇത്രയും ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് അഭിനയിക്കാനായിട്ടുള്ള ഒരേ ഫ്രെയിം ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും ഈ സിനിമയിൽ എല്ലാവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഒരു ഒരു ഭാഗ്യം കൂടെ ലഭിച്ചിട്ടുണ്ട് ഈ സിനിമയിലൂടെ, സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ഇനിയും ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഇതിലും വലിയ സിനിമകൾ ഉണ്ടാവട്ടെ, അതിലും നമ്മളെല്ലാവരും ഭാഗമാക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ 2018. താങ്ക് യു ഡിയർ ചാക്കോച്ചി. നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ സൂപ്പർ ഹീറോ ടോയ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ടീസർ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് തന്നെ വലിയ സന്തോഷം. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കട്ടപ്പണിയായിരുന്നു, രാത്രിയായിരുന്നു, പകലൊന്നുമില്ലാതെ വെള്ളത്തിൽ. പക്ഷെ അപ്പോഴും ഈ വെള്ളം എങ്ങനെ കൺവിൻസിങ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും, അതായത് ഇത്രയും ശരിക്കുള്ള പ്രളയത്തിന്റെ സമയത്ത് വിളിക്കാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ ഇരിക്കണം സിനിമ എന്നുള്ളതായിരുന്നു ജൂഡന്റെ ഒക്കെ ആഗ്രഹം. അതുപോലെ തന്നെ ചെയ്യാനായിട്ട് അതിന് അത്യാവശ്യം വലിയ ഒരു സെറ്റപ്പ് എല്ലാം ആവശ്യമുണ്ടായിരുന്നു. വലിയ സെറ്റ് ഇടുകയും അവിടെ ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്ന് അഭിനയിക്കുകയും വേറെ സിനിമകളിലും ചെയ്യുന്ന അത്ര എളുപ്പത്തിലായിരിക്കില്ല ഇതിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റ് പോലും അഭിനയിച്ചിരിക്കുന്നത്, എല്ലാ ആർട്ടിസ്റ്റുകളും. അങ്ങനെ കുറെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഒരു രസകരമായ അതേസമയം തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഒക്കെ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് വലിയ സന്തോഷം. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രളയം ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് വിഷമങ്ങളിലൂടെയൊക്കെ നമ്മൾ ഒരുമിച്ച് കടന്നുപോയ സമയത്ത് ഉണ്ടായ ഒരു ഭയങ്കര ഇടയടക്കം ഉണ്ടായിരുന്നു ആളുകളൊക്കെ തമ്മിൽ. അത് പിന്നീട് അങ്ങോട്ട് വന്ന കൊറോണയൊക്കെ വന്ന് അത് കുറച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഈ സിനിമയൊക്കെ വീണ്ടും അങ്ങനെയുള്ളൊരു ഓർമ്മിപ്പിക്കലും നമ്മളെല്ലാവരും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തും എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും സ്നേഹിച്ചുമാണ് ജീവിച്ചത് എന്നുള്ളത് ആ കുറച്ച് ദിവസങ്ങളിൽ നല്ല ഓർമ്മകളും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട്, ഈ ദുരന്തത്തിൻ്റെ ഓർമ്മ ഓർമ്മിപ്പിക്കാനല്ല ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ, ആ ദുരന്തത്തിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ള ഇഴയടക്കം ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാവട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.